ഹലോ ഞാൻ സുനി സജീവ് രേവതി വെഡ്ഡിംഗ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ റബ്ബർ സൊസൈറ്റി യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ നന്മയുണ്ടാകട്ടെ ഇന്ന് വചനം വായിച്ചിട്ട് തുടങ്ങാം അവർ വലിയ ബൈബിളൊക്കെ പിടിച്ചാട്ടോ യേശുവിനെ തന്നേച്ചു പോയ സമാധാനം യേശുവിന്റെ ജീവന്റെ വില ദൈവരാജ്യത്തിൽ നമ്മളെ ആക്കുക നിത്യജീവൻ അവകാശിയാക്കുക സ്വർഗത്തിൽ യേശുവിന്റെ കൂടെ അടിച്ചു വിളിക്കുക ഇതിനുവേണ്ടി യേശുവ ഭൂമി വന്ന് നിഷ്കളങ്കരും വിശുദ്ധരുമായിട്ട് യേശുവിന്റെ വചനം പാലിക്കുന്നവരായി സ്വർഗത്തിൽ പോകണ്ടേ എന്ന് വായിക്കാട്ടോ യോഹന്നാൻ 15-ാം അധ്യായം ഞാൻ യഥാർത്ഥ മുന്തിരിവള്ളിയാണ് എന്റെ പിതാവ് തോട്ടക്കാരനും ഇത് ഇങ്ങനെ ഒത്തിരി ഞാൻ എനിക്ക് ഏറ്റവും വലിയ ദൈവമേ ഇത് ഈ വചനം കേൾക്കണത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാരും ഈ വചനം കേൾക്കണത് ലോകം തന്നെ അനുഗ്രഹിക്കപ്പെടുവാട്ടോ എല്ലാരും യേശുവിന്റെ കൂടെ സ്വർഗത്തിൽ അടിച്ചു വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പായി എന്റെ പിതാവ് തോട്ടക്കാരനും എന്നിലുള്ള കായ്ക്കാത്ത ഓരോ ചില്ലയും അവൻ മുറിച്ചു നീക്കുന്നു കായ്ക്കുന്ന ഓരോ ചില്ലയും കൂടുതൽ കായ്ക്കാൻ അവൻ വെട്ടിയൊരുക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ നേരത്തെ തന്നെ വെട്ടിയൊരുക്കി വെടിപ്പാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുക ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിത്തണ്ടിൽ വസിക്കുന്നില്ലെങ്കിൽ ചില്ലയ്ക്ക് തനിയെ കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയില്ല ഞാൻ മുന്തിരിവള്ളിയാണ് നിങ്ങൾ ചില്ലകളും ഒരാൾ എന്നിലും ഞാൻ അയാളിലും വസിക്കുന്നുവെങ്കിൽ അയാൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും അപ്പോ ഇതങ്ങ് വായിച്ചോട്ടോ യോഹന്നാൻ 15-ാം അധ്യായം അപ്പം ഞാൻ അതിനെപ്പറ്റി എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഇത് പറഞ്ഞുതരാവേ എനിക്ക് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കിയ കൊമ്പ് നട്ടിട്ട് മുന്തിരിവള്ളി അതീ കേറി നിറഞ്ഞ് കാച്ചു കിടക്കുക കൊമ്പിനെ കാണുന്നു പോലൂല ഒരു മനുഷ്യൻ നോക്കുമ്പോ മുന്തിരിവള്ളി മുന്തിരിങ്ങ ഉണ്ടായി നിറച്ച് ഫലം ആ മുന്തിരിവള്ളി നടുമ്പോ മുതല് ആ മുന്തിരിവള്ളിക്ക് കിട്ടുക വളയിട്ട് കൊടുക്കണം വെള്ളം നനയ്ക്കണം അത് ആ കൊമ്പിനും കിട്ടുമെന്ന് ഓർക്കണം നമ്മൾ ഒന്ന് ഓർത്തു നോക്കിയോ നമ്മളാവുന്ന കൊമ്പ് യേശുമ്പരാൻ വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് യേശുവിന്റെ ദിവ്യ സ്വഭാവം ഉണ്ടാകും നമ്മൾ തൊടുന്ന എല്ലാം പൊന്നാകും നമ്മുടെ കാല് ചവിട്ടുന്നിട എല്ലാം അനുഗ്രഹിക്കപ്പെടും അപ്പോ നമ്മളെ കൊമ്പ് നമ്മളാവുന്ന കൊമ്പിലേക്ക് യേശുമ്പരാൻ വസിച്ച നമ്മൾ യേശു ക്രിസ്തുവിൽ വസിച്ചാൽ മാത്രമേ ഈ ഫലം ഉണ്ടാവുള്ളൂ ഇല്ലാത്ത കൊമ്പെല്ലാം വെട്ടി തീയിലിടും ഒരു വേസ്റ്റാ ഒരു കൊമ്പ് ഇങ്ങനെ നട്ടു അതില് മുന്തിരി വള്ളി കയറാനും കൊമ്പ് ഇങ്ങനെ കൊമ്പ് തന്നെ നിന്നാല് അതിന് അതും കൊണ്ട് ഒരു പ്രയോജനമില്ല കുറെ കഴിയുമ്പോ കൊമ്പ് ഇത് വെട്ടി അടുപ്പിലിടാൻ നോക്കും പക്ഷെ മുന്തിരിവള്ളി ഉള്ളപ്പോൾ ആ മുന്തിരിങ്ങ കായ്ക്കാൻ വേണ്ടി വളവും ഇത് വെള്ളവും കിട്ടും എല്ലാം കൊമ്പിനും എടുക്കാം കൊമ്പിനെ യേശു മുന്തിരിവള്ളിയുടെ ഫലത്താല് കൊമ്പ് എല്ലാവരുടെയും ഇങ്ങനെ എല്ലാരും പരിപാലിക്കൂലോ അപ്പോ ദൈവം പരിപാലിക്കുകയും ചെയ്യും തോട്ടക്കാരൻ പരിപാലിച്ചുകൊണ്ടിരിക്കും മുന്തിരിവള്ളിനെ അതിന്റെ കൂടെ കൊമ്പും അതെല്ലാം കിട്ടും അപ്പൊ നമുക്ക് യേശു ആകുന്ന മുന്തിരിവള്ളി നമ്മളെ വസിക്കാം യേശുവിൽ വസിക്കാം ക്രിസ്തു യേശുവിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറത്തു വരട്ടെ യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് ഉടമയാകട്ടെ ഇതെല്ലാവർക്കും ബാധക ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും ബാധക കാരണം എന്തോരം പേര് ലോകത്ത് ദൈവമായിട്ട് വന്നിട്ടുണ്ട് ജാതിയായിട്ട് വന്നിട്ടുണ്ട് പ്രവാചകന്മാരായിട്ട് വന്നിട്ടുണ്ട് ഒരു കൂലിപ്പണിക്കാരൻ ആശാരിയായിട്ട് ജനിച്ച് കാലി തൊഴുത്തി ജനിച്ച് ലോകത്തിൽ 30 വയസ്സ് വരെ ആശാരിപ്പണി ചെയ്ത 3.5 വർഷം ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞ ഒരാക്കടെ പേരില് എന്തായാലും അന്നത്തെ കാലത്ത് TV ഇല്ല പത്രം ഇല്ല ഒന്നുമില്ല അത് നുണ പറഞ്ഞതാന്ന് പറഞ്ഞ് ക്രൂശിച്ച് കൊന്ന് ആ യേശുവിന്റെ പേരിൽ ലോകത്തിന്റെ ചരിത്രം രണ്ടാക്കിയെങ്കില് അത് ദൈവം അല്ലാണ്ട് വരും നിങ്ങൾ തന്നെ കോമൺ സെൻസിൽ ചിന്തിച്ചു നോക്ക് യേശു മരിച്ചപ്പോ മുതല് അങ്ങോടും ഇങ്ങോടും ലോകത്തിന്റെ ചരിത്രത്തിനെ രണ്ടാക്കി ലോകത്തിന്റെ ചരിത്രം രണ്ടാക്കിയപ്പോ നമ്മൾ ആ ചരിത്ര പുരുഷനെ പഠിക്കണം അപ്പൊ ആ യേശുവിൽ ആശ്രയിക്കണം അല്ലെ ക്രിസ്ത്യാനിയുടെ ദൈവമൊന്നും അല്ലട്ടോ ലോകത്തിന്റെ ചരിത്ര പുരുഷനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകട്ടെ അപ്പൊ ഇന്ന് ചുരിദാറിന്റെ അടിപൊളി വീഡിയോ ഭയങ്കര വെറൈറ്റി ചുരിദാറുകളാട്ടോ അടിപൊളി കണ്ടാ കൊതിച്ചു പോവേ ജോർജറ്റിലെ ലക്നോവി വർക്ക് സൂപ്പർ ആയിട്ട് അടിപൊളി ജോർജറ്റ് ആട്ടോ അത് ഫോസ്റ്റ് ജോർജറ്റ് അല്ല വിസ്കോസ് ജോർജറ്റ് ആട്ടോ നല്ല മെറ്റീരിയല് ഇതിന്റെ ഷോളും ബോട്ടവും കണക്റ്റഡ് ബോട്ടവും ജോർജറ്റ് ആട്ടോ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇതിന് വൈറ്റ് ആംഗിൾ ലെങ്ത് ബോട്ട എടുത്തിട്ട് ഷോളൊക്കെ അതെ ബോട്ടം കൊണ്ട് ഒരു ടോപ്പ് അടിക്കാം
കണ്ടോ കോട്ടമാണ് കാലിന്റെ അടിയിൽ ദേ ഇങ്ങനെ വർക്കൊക്കെ വെച്ച് പണ്ട് ഇതുണ്ടായിരുന്നു ഇങ്ങനത്തെ ഇത് എപ്പോഴും ഇത് ഇത് എവർഗ്രീൻ ആട്ടോ എന്നും ഇത് ഫാഷനാ നല്ല രസമുള്ള കളർ ഷോൾ കണ്ടോ ഒരെണ്ണം എടുത്തി ആഘോഷമായിട്ട് കാണിക്കാം കേട്ടോ ഇത് കണക്റ്റഡ് ആട്ടോ ഇങ്ങനെ പണ്ടും ഈ സെറ്റ് ഇങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പൊ പുതിയ പിള്ളേർക്കൊന്നും അറിയാൻ പാടില്ല പണ്ടതേ ഷോളിന്റെ രണ്ട് വശവും ഇങ്ങനെ വർക്കുണ്ട് ഇത് ഷോളാട്ടോ ഷോളിന്റെ കണ്ടോ രണ്ട് വശവും വർക്കുണ്ട് ബോട്ടം ദേ കാലിന്റെ ദേ ഇങ്ങനെ അടിയിലെ പൂക്കളൊക്കെ ആയിട്ട് അപ്പൊ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ബോട്ടം ഈ ജോർജറ്റ് ലൈനിങ് ഇട്ട് ബോട്ടം അടിക്കണേക്കാളും നല്ലത് രണ്ട് ടോപ്പ് അടിക്കാം ഒരു ബോട്ടം മതി അല്ലെങ്കിൽ രണ്ട് പേർക്ക് എടുത്തിട്ട് ഷോൾ ഇടാത്തവർക്ക് വൈറ്റ് ലെഗിൻസ് ഇട്ട് എടുക്കാം എത്രയാ റേറ്റ് 2790 നല്ല സെറ്റ 2799 ഇനി അതിന്റെ പിങ്ക് അതിന്റെ നല്ല കളർ ചാർട്ടാട്ടോ അത് മാറി മാറി തന്നെ പിങ്ക് നല്ല ബേബി പിങ്ക് ആട്ടോ ബേബി പിങ്ക് ആണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബോട്ടോ ഷോൾ 2799 അടിപൊളി സെറ്റാണ് വെറൈറ്റി വേണ്ടേ എല്ലാം എപ്പോഴും എടുക്കണ പോലെ വേണ്ടല്ലോ ഇതിന്റെ ഫാഷൻ പോകുന്നോർത്ത് ആരും വിഷമിക്കണ്ട ഇതിന്റെ ടോപ്പ് മാത്രവും നല്ല വിലയായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ട് ഒരു ടോപ്പ് മാത്രം എടുത്തിട്ട് നല്ല വിലയാ 2000 താഴെ അടുത്ത് തന്നെയായി പീച്ച് ഞാൻ കുറച്ച് കളേഴ്സ് അടിപൊളി കളേഴ്സ് എടുത്തിട്ടുള്ളൂ പീച്ച് വർക്ക് കണ്ടില്ലേ ഹാൻഡ് വർക്കാണേ കളർ കണ്ടല്ലോ അല്ലേ പീച്ചിന്റെ കുറെ ഷെയ്ഡ് എടുത്തേക്കണേ ഡാർക്ക് പീച്ച് ഡാർക്ക് പീച്ച് ഈ സെറ്റിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ഡിസൈനും ഉണ്ട് കേട്ടോ ബാക്കിലും വർക്കുണ്ട് ഇത് വേറെ പീച്ച് ഞാൻ എടുത്തത് എല്ലാ പീച്ചിന്റെ ഷെയ്ഡാ ഇവിടെ ഓൺലൈനിൽ അപ്പടി പീച്ചും പിങ്കും വരുന്നവർക്ക് പീച്ച് മതി അത് കാരണമാണ് ഇങ്ങനെ എല്ലാ സെറ്റും ഈ കളറായി പോയത് ഇനി കോട്ടയില് കോട്ട അരി വർക്ക് 1790 ഷോളത് ഇതും എവർഗ്രീൻ ചുരിദാറാ ഇതിനൊക്കെ എന്നും ഫാഷൻ ഉണ്ട് ടോപ്പൊക്കെ നല്ല രീതിയിൽ തയ്ച്ചാല് എന്റെ ചുരിദാറ് പോയില്ല പക്ഷെ ഇറങ്ങൂല നീ വണ്ണം കൂട്ടി നോക്കണം നല്ല രസയില്ലേ ബോട്ട ഇത് 1790 ഇതൊന്നും പോവുകയില്ല എന്ത് ഭംഗിയാ നോക്കിയാ വർക്ക് കാണാൻ ഈ മയില് ഇങ്ങനെ കാർമേഘം കാണുമ്പോ മയിലാണോ പോലെ ഇല്ലേ നല്ല രസമില്ലേ നല്ല രസമുണ്ട് ോക്കിലെ വർക്കും ഷോളും ബോട്ടും ബീച്ച് ലൈറ്റ് ബീച്ചില് ഡാർക്ക് നല്ല രസമുണ്ട് കേട്ടോ ബോട്ടം കോട്ടൺ സിൽക്കാണ് ഈ കളർ അടിപൊളി ഇതൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ എല്ലാത്തിന്റെയും കുറച്ചേ ഉള്ളൂ ഇപ്പൊ കാണിച്ചതിന്റെ ഒക്കെ ആഷ് ഒരു കളർ തന്നെ ചോദിച്ചാ കിട്ടില്ല കേട്ടോ എല്ലാരും പറഞ്ഞു ഓരോ എങ്ങനെ തന്നെ സ്റ്റോക്ക് കിട്ടാത്ത ഒത്തിരി സ്റ്റോക്ക് ഇറക്കാൻ ഒത്തിരി സ്റ്റോക്ക് ഒരു കളർ തന്നെയായിട്ട് കിട്ടൂല്ലോ അപ്പൊ നമുക്ക് എല്ലാ കളറും ഒക്കെ ചോദിച്ചിട്ട് ഏതെങ്കിലും ഒക്കെ കിട്ടും ആഷ് എല്ലാം നല്ല കളറ് ഗോൾഡൻ കളറില് പീച്ച് ഇനി ജോർജറ്റിന്റെ വേറെ അടിപൊളി സെറ്റ് റീസ്റ്റോക്ക് ആണ് വൺ ഫൈവ് നയൻ നേരം ഉള്ളു കേട്ടോ
1599 ഷാൻഡോൺ ബോട്ടം. നല്ല രസമില്ലേ? തെരുതെരുവെന്ന് എടുത്തു. സെയിം കളറ് വർക്ക്, വർക്കൊക്കെ കണ്ടല്ലോ അല്ലേ? അടുത്തായിട്ട് വരുമ്പോ കളർ മാറുകേ. ഈ നിക്കണ കളറിൽ കറക്റ്റ് കളറാ. പിന്നെ ബ്ലൂവും ഗ്രീനും വരുമ്പോ ഇച്ചിരി വ്യത്യാസമുള്ളൂ. നിങ്ങള് എന്നാ ഫോളോ ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, സമ്മാനമൊക്കെ മേടിക്കണ്ടേ. 15-ാം തീയതി ആകുമ്പോ ഞർക്കറിന് എടുക്കണ വീഡിയോ ഇടും. യെല്ലോ ബോട്ടേത് അടിപൊളി സെറ്റല്ലേ? ഷോളൊക്കെ നല്ല, എന്റെ ഷോളൊക്കെ അതെ ഫുള്ള് വർക്ക്, രണ്ട് വശവും വർക്ക്, നിറച്ച് വർക്ക് സെറ്റ്. ശരിക്കും നല്ല നല്ല സൂപ്പർ സെറ്റാ, വില വെച്ച് നല്ല സെറ്റാ. നേവി ബ്ലൂ ബോട്ടേത് അടിപൊളി സെറ്റ്. തെരുവരോന്ന് ബുക്ക് ചെയ്ത് ആശ ബോട്ടേത്. അയ്യോ ഷോളിത്, ഒരു മിനിറ്റ് ശ്രദ്ധ വാളിപ്പോയാലല്ലേ. ഈ ഡോക്ടർമാരുടെ ഒക്കെ കാര്യം എന്നാ കഷ്ടപ്പാടായിരിക്കുമല്ലേ. 10-4 മണിക്കൂർ ഓപ്പറേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അല്ല, അവരുടെ ശ്രദ്ധ മാറാണ്ട് നമ്മള് എന്റെ യേശു, ഞാനിവിടെ ചുരിദാർ ചെയ്തോണ്ടിരിക്കുമ്പോ മനസ്സ് വലയെടുത്തിട്ട് ഓടുമ്പോയാണ് പൊട്ടത്തരാൻ പറ്റണം. ഞാൻ ഉറപ്പാ എന്തല്ലേ, ഈ ഒരു വീഡിയോ ചെയ്യുമ്പോ മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ ഓടിക്കോണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ ഇരുന്ന് അമേരിക്കയ്ക്ക് പോകാൻ പാടില്ല നമുക്ക്. ഇനിയൊരു സെമി ജൂട്ടല്ലേ, സെമി ജൂട്ട്. സെമി ജൂട്ടിന്റെ സെറ്റ് നല്ലതാട്ടോ മൊത്തത്തില്. പിഞ്ചി ചങ്ങള് കണ്ടോട്. സെമി ജൂട്ടിന്റെ എങ്ങനെ സെറ്റ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കും, കാണുമ്പോ ഒറിജിനൽ ജൂട്ടിനേക്കാളും നല്ല. ഒറിജിനൽ ജൂട്ട് രണ്ടു ദിവസം ഇടുമ്പോഴത്തേനും അതിന്റെ രോമൊക്കെ പൊങ്ങി ഇങ്ങനെ ഏതാണ്ട് പോലെ. ബോട്ടം കോട്ടൺ സിൽക്കാട്ടോ. ഇതിന് നീളം കിട്ടൂട്ടോ, അത് ഇങ്ങോട്ട് മടക്കി വെച്ചേക്കണേ കേട്ടോ. ലെങ്ത് ഒക്കെ ഉണ്ട്, എല്ലാ സെറ്റിനും ഉണ്ട്. ഷോൾ 1990 രൂപയുള്ളൂ. ദേ ഷോള് ഫുള്ള് വർക്ക് ബോട്ടേത് അടിപൊളി സെറ്റ്. ശരി ഓരോന്ന് ബുക്ക് ചെയ്തു. പീച്ച് ആഷ് ബോട്ട് ആഷ് ഷോള് ബോട്ടേത് സ്പീഡിൽ കാണിക്കാം, അല്ലെങ്കിൽ അവസാനം നിന്ന് ഓട്ടല്ലേ. എന്ത് രസല്ലേ ചോക്ലേറ്റ്. അയ്യോ ഇതന്നെ ഈ പിള്ളേര് ഇത് വെച്ചേക്കണേ, പിഞ്ച് ചെയ്ത് വെച്ചേക്കണേ. പ്രൈസ് പിഞ്ച് ചെയ്ത് വെച്ചേക്കണേ, വിടത്താ പള്ളാട്ടോ. ഒറിജിനൽ ജൂട്ടിനേക്കാളും നല്ലതാ. ഞാൻ ഇങ്ങനെ എന്റെ മോന്റെ കല്യാണമായത് കാരണം ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിക്കുവാണേ, ഏത് സാരി കണ്ടാലും ഞാൻ പറയും അയ്യോ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ കയ്യിലുണ്ട്, എനിക്കതൊന്നും എടുക്കാൻ പറ്റില്ല. അതുപോലെ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഇനി ഒറിജിനൽ ജൂട്ട് എടുക്കാനേ പറ്റില്ല ശരിക്കും. ഇതാവുമ്പോ അപ്പൊ എന്നോട് എന്റെ കസിൻസ് ഒക്കെ ചോദിച്ചു, എന്നാ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പറ്റൂ. അവരുടെ കൊച്ചിട്ടേനെ ഇങ്ങനെ എന്നാ ചെയ്യണേ, ആകെ എനിക്ക് പറ്റൂല, ചിരി ചിരിക്കാൻ പറ്റൂലായിരുന്നു. നല്ല പാടാ ഡ്രസ് എടുക്കാൻ, ഇതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടിട്ട്. ബോട്ട് നല്ല യെല്ലോയും ഗ്രീനും അല്ലേ കോമ്പിനേഷൻ ഒക്കെ. എന്റെ മോന്റെ കല്യാണത്തിന് എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ, ഒരു ഒരു ഇങ്ങനെ ഒന്ന് ഒരാ ദോഷവും ഒരു ബാധയും ഒക്കെ എടുക്കാണ്ടേ, യേശുവിന്റെ കൃപയാല് കല്യാണം അനുഗ്രഹമായിട്ട് നടക്കാനും ഒരു കുഴപ്പവും ഇല്ലാണ്ട് നടക്കാൻ എല്ലാരും പ്രാർത്ഥിക്കണ്ടെന്നറിയാം. എന്നാലും ഒത്തിരി സന്തോഷം,
എല്ലാരും എപ്പോഴും എവിടുന്നേരും ക്രിസ്തു യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തെ വിളിക്കും. എല്ലാരെയും ചുമരാൻ അനുഗ്രഹിക്കട്ടെ. ഇത് ഇവിടെ പോകുമ്പോ എല്ലാരും കേറണുണ്ട്. എന്തോ ഒരു സഹായം ഈ ക്ഷാമകാലത്ത് ഞങ്ങളെ ക്ഷേമത്തോടുകൂടി കൊണ്ടുനടക്കണത് യേശുബ്രാൻ നിങ്ങളെയും കൊണ്ടാ. യേശുബ്രാൻ നിങ്ങളെ സമൃദ്ധിയാൽ നിറഞ്ഞ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ഗ്രീൻ ഡാർക്ക് ഗ്രീൻ. ഇനി ജോർജറ്റിന്റെ റീസ്റ്റോക്ക് ആട്ടോ. അതിന്റെ ഒന്നുമില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോ റീസ്റ്റോക്ക് വന്നപ്പോ പെട്ടെന്ന് ഇട്ടില്ലെങ്കിൽ അതും ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് അങ്ങ് പോകും. പിന്നെ എന്നിട്ട് വീഡിയോയിലും ഇടാൻ പറ്റൂലാത്ത അവസ്ഥ വരും. അത് കാരണം പെട്ടെന്ന് അല്ലെങ്കിൽ നല്ല രസമാട്ടോ. ഇത് തയ്ച്ചിട്ടാ വണ്ണമൊന്നും തോന്നിക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ തയ്ച്ചിട്ടായിരുന്നു. നല്ല സുഖ. 1699 ഒറിജിനൽ ക്രേപ്പിന്റെ ഷോളാട്ടോ. ഷോള് ഫുൾ വർക്കുണ്ട്. എന്ത് പതു പതുന്നിരിക്കണേ. ഫോട്ടോ ഇത് ഷാൻഡോൺ ബോട്ടം തന്നെ. കളർ മാറിപ്പാറ തന്നെയായിട്ട് മുന്തിരി കളർ നല്ല ചേർന്നിരിക്കും. കാണാനും ഭയങ്കര രസമല്ലേ. പീച്ച് കിട്ടാത്തവരെല്ലാം തിരുതിരൂന്ന് എടുത്തു. അടുപ്പിച്ച് റീസ്റ്റോക്ക് കൊടുത്താലാ പെട്ടെന്ന് കിട്ടുവോളേ. കൊറേ കഴിഞ്ഞ് കൊടുത്താ കിട്ടില്ല. അതായത് ഇതിന്റെ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോ ഇല്ലാർന്ന് കാരണം പെട്ടെന്ന് റീസ്റ്റോക്ക് കൊടുത്തു. എന്ത് രസമല്ലേ ഇതിന്റെ കളേഴ്സ്. ഈ ഈ ചാർട്ടിന് മാത്രം ഓരോ കളറും അതിമനോഹരായ കളേഴ്സ്. ഷോളൊക്കെ എല്ലാം ഡിഫറെന്റ് ആട്ടോ. അതെ ഇത് ഷോള് സോഫ്റ്റ്ലെസ് ക്രൈസ് എല്ലാത്തിന്റെയും ഷോള് മാത്രല്ല ഡിഫറൻസ്. ഇതിന് ഷോള് മാത്രം ഡിഫറെന്റ് ആയിട്ട് ഇതിങ്ങനെ നല്ല രസമുള്ള കളർ അല്ലേ. റോയൽ അല്ല നേവി ബ്ലൂ. നേവി ബ്ലൂ ഷോള് ക്രേപ്പ് കഴുകരുത് കേട്ടോ. എന്നുവെച്ചാ ചെറു ചൂടത്തൊക്കെ തേച്ചൊക്കെ നടന്നാ മതി. ഇത് എന്നെ കഴുകാൻ ചുരുങ്ങിപ്പോയാലോ. ഞാൻ കഴുകാറില്ലാത്ത കാരണം എനിക്ക് ഉത്തരവാദിത്തമില്ലേ. അതുപോലെ ഈ ബോട്ടം ഇത് ഇങ്ങനെ വടി പോലെ ഇരിക്കുന്ന ഈ സ്റ്റിഫ് വാഷയും പിഴിഞ്ഞിട്ട് ഡ്രയറിൽ ഇട്ടിട്ട് എടുത്താ മതി. കഴുകലൊക്കെ വാഷിംഗ് മെഷീനിൽ മതി. ഡൈ ചെയ്യണതാ കളറ് പോയെന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനലൊക്കെ ഒറിജിനലെല്ലാം കഴുകുമ്പോ ചുരുങ്ങും കളറും പോവും. ഡ്യൂപ്ലിക്കേറ്റ് മിക്സിംഗ് ഒക്കെ വരുമ്പോഴാണ് ചുളുങ്ങോ ഇല്ല കഴിയാ കളറും പോകില്ലാത്ത. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കാം. ഡൈ ചെയ്യണം. ഇപ്പോഴത്തെ എല്ലാ കളേഴ്സും ഇങ്ങനത്തെ കളേഴ്സ് ഡൈ ചെയ്തുണ്ടാക്കണേ. അപ്പൊ നമ്മള് കഴുകണ്ടാന്നേ ചെറു ചൂടത്ത്. കൊറോണ വൈറസ് ഒക്കെ അങ്ങ് കത്തിക്കരിഞ്ഞ് വെക്കോളൂ. ചൂട് ചെല്ലുമ്പോഴും അത് ചത്തു വെക്കോളൂലോ. ലൈലൈക്ക് ഈ ഈ ഷെയ്ഡിനാണ് ഈ സൈസ് ഷോള്. കാരണം ഇതിനെ ഈ കളറ് ഷോളല്ലല്ലോ വന്നേക്കണത്. ഇതിന്റെ ആ മറ്റേ കളറിന് ഈ ഷോളതേ. നല്ല രസമുള്ള ഷോളാട്ടോ. ക്രേപ്പില് ക്രേപ്പല്ല ഇത് തുണി ബോട്ടേത് നല്ല കളറല്ലേ. ഇനിയൊരു സെമി സിൽക്ക്. ഈ ഡിസൈൻ വേണ്ട. സെമി സിൽക്ക് അല്ല കോട്ടൺ കാണിക്കാം. ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ ഒരേ ഇതിൽ വന്നാലേ നിങ്ങള് എന്നെ ഇട്ടിട്ട് പോകാണ്ടിരിക്കാൻ ഇങ്ങനെ വെറൈറ്റി കാണിച്ചുകൊണ്ടിരിക്കണം. വലിച്ചു നീട്ടുകയും ചെയ്യരുത് വീഡിയോ. ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും നല്ലത് കാണിക്കുള്ളൂ. ഇതെല്ലാരും കഴിഞ്ഞ തവണ ചോദിച്ചതാ. കുറെ പേർക്ക് കിട്ടി. റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. സിസ് 99 അല്ല സിസ് 90 690 കൽക്കട്ട കോട്ടൺ എന്നായിരുന്നു പണ്ട് പറയണേ. ഹാൻഡ് വർക്കാണ് ചെയ്തേക്കണേ. അപ്പടി ഇതിട്ട് കണ്ടാ ഭയങ്കര രസാട്ടോ. ഇനി നീളമൊക്കെ കുറവ് അങ്ങനെയൊക്കെ തോന്നി ഒരു ചെറിയ പീസൊക്കെ ഇങ്ങനെ ഷോൾഡറിന്റെ ഇവിടെ വെച്ചാ മതി. നീളം ഉണ്ടട്ടോ. എനിക്ക് നീളം കിട്ടും. നല്ല സെറ്റാണ് ബോട്ടേത്. ഇടാൻ എന്നെ സുഖാന്നറിയാ. സൂപ്പർ സെറ്റാ. ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അകലേന്ന് വരുമ്പോ ഭയങ്കര വില കൂടിയ സെറ്റ് പോലെ ഇരിക്കും. ഹാൻഡ് വർക്കാണ്. ലൈനിങ് ഇട്ട് ടോപ്പ് അടിച്ചു. 699
നൂജൻ പിള്ളാർക്കൊന്നും മലയാളം അറിയാൻ പാടില്ലല്ലോ. അത് കാരണം ഞാനാണെങ്കിൽ വിട്ടുപോകും. എനിക്ക് പിന്നെ യോഗത്തിന് മലയാളം അറിയാം, എന്നാലും മലയാളവും ഇംഗ്ലീഷും ഒന്നും അറിയാൻ പാടാത്ത അവസ്ഥയാണ്. അഞ്ചാം ക്ലാസ് വരെ മലയാളം മേടത്തി പഠിച്ചിട്ട് ഇംഗ്ലീഷ് മേടത്തി കൊണ്ടുവിട്ടേ അന്ന്. അത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ ഒരു വിഷയമല്ലേ മലയാളം ഉള്ളൂ. എന്നിട്ട് മലയാളം ബൈബിളൊക്കെ വായിക്കുമ്പോഴാണ് പ്രോബ്ലം. എന്നാ ഇംഗ്ലീഷ് അറിയാവോ? അതുമില്ല, മൊത്തം പ്രശ്നം. ദേ നേവി ബ്ലൂ, റെഡ് ബോട്ടേത്, നല്ല രസമില്ലേ? അടിപൊളി സെറ്റുകള്. ഈ തോണ യെല്ലോയും ഉണ്ട് കേട്ടോ. യെല്ലോ കളർ നോക്കിക്കേ, യെല്ലോയും റെഡ് കോമ്പിനേഷൻ. ബോട്ട ഇതാ കേട്ടോ, അവിടെ ഷോള് വിടത്തുന്നുള്ളൂ. അപ്പൊ തന്നെ ബോട്ടം കാണിക്കാം, നല്ല കോട്ടൺ ബോട്ടം. നല്ല സെറ്റ് അല്ലേ? ഇതിൽ അവര് ഏതാണ്ടൊക്കെ ഇത് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വെട്ടിപ്പോക്കോളൂ കേട്ടോ. ലെങ്ത് കിട്ടൂട്ടോ, താഴെ മടക്കി ഈ പിള്ളേര് വില ഒട്ടിച്ചേക്കണം. രണ്ട് പീസ് വെച്ച് മടക്കി വെച്ചേക്കോ. ആ കളർ നമ്മള് കാണിച്ചതല്ലേ അല്ലേ? ഡിസൈൻ വ്യത്യാസങ്ങൾ പലതുണ്ട് കേട്ടോ. എങ്ങനെ ഇതൊക്കെ കാണിച്ചതാ? പിന്നെ കാണിച്ചില്ലേ? ആ കാണിച്ചതായിരുന്നു. ഡിസൈൻ ഇച്ചിരിയൊക്കെ വ്യത്യാസമുള്ള കാട്ടോ വന്നേക്കണേ. അപ്പൊ എല്ലാ എങ്ങനെ ഇതിന് നേവി ബ്ലൂ ബോട്ടോ ഇത്. ഇനി സെമി സിൽക്ക് എന്താ? എനിക്ക് സ്പീഡുള്ളൂ, ഇവിടെ ഒറ്റ എണ്ണത്തിന് സ്പീഡില്ല. എനിക്ക് സ്പീഡുണ്ട് നാക്കും കൊണ്ട് ഇങ്ങനെ വർത്താനം പറയാനേ. കർത്താവേ, കഴിഞ്ഞ ദിവസം വീട്ടിലെ പണിയണ പെങ്കൊച്ചു വന്നില്ല കുറച്ചു ദിവസം. എന്റെ പൊന്നെ, കഞ്ഞിയും കറിയും വെച്ച് കഴിയുമ്പോ രണ്ടുമണിയാവുക. അപ്പൊ ഞാൻ എല്ലാരെയും ഓർത്തു. നമ്മളിങ്ങനെ കുടുംബത്തിലിങ്ങനെ അമ്മമാര് വെക്കുമ്പോഴൊക്കെ നിങ്ങൾ ആരെയും ഓർക്കാറുണ്ട് അവര് കഷ്ടപ്പെടണം. നിങ്ങൾ ഒരു ദിവസം കീർക്കി എന്ന് വെച്ചാൽ, ഞാൻ അധികം കേറ കുറെ നാളായിട്ട് പണ്ട് ഞാൻ വെച്ചോണ്ടിരുന്ന കുറെ ആറേഴ് വർഷമായിട്ട് അടുക്കള കേറാതിരുന്ന് കേറിയപ്പോ ഞാനൊക്കെ ഈ ഭൂമിയില് എന്ത് അവാർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ടത് അമ്മമാർക്ക് അടുക്കളയിൽ നാലു നേരം ഫുഡ് ഉണ്ടാക്കൂലേ. ഞാൻ എല്ലാരെയും കൊണ്ട് പണിക്കും, മക്കളെ കൊണ്ട് പണിയിക്കും, എല്ലാരെയും പണിയിക്കും. എന്നിട്ട് ഞാൻ കഞ്ഞിയും കറിയും ഒക്കെ വെക്കുമ്പോ രണ്ടുമണിയാവും കടയിൽ ഉച്ചക്ക വന്നെ. ഒന്നും പറയണ്ട. ഇത് സെമി സിൽക്ക് യോക്ക് ഇങ്ങനെ വർക്ക്, നല്ല കളറല്ലേ ബോട്ടം. നല്ലൊരു ബോട്ടോ, ടോൺ ടു ടോൺ കോട്ടൺ ബോട്ടം അല്ലേ, കൂടിയ കോട്ടൺ. ഷോള് കണ്ടോ, നിറച്ച് വർക്ക്, അടിപൊളി സെറ്റ്. കൈ കൊണ്ട് കാണിച്ചറിയാമോ എത്ര? ഇവരിങ്ങനെ കൈ കൊണ്ട് ഇത്ര മിനിറ്റ് എന്നൊക്കെ കാണിക്കുക. അപ്പൊ ഞാൻ ഓർക്കണ ഇങ്ങനെ കാണിക്കുമ്പോ 31 ആണെന്നാ. അപ്പൊ 7 മിനിറ്റ് കൂടി ഉണ്ട്. ഷോള് ഇത് പത്തിരും. അയ്യോ കളർ മാർക്കരാൻ വളർന്നു, സെയിം കളേഴ്സ്. നാരവ നല്ല പേസച്ചാട്ട കേട്ടോ, സൂപ്പർ പേസച്ചാട്ട. റേറ്റ് എത്ര? 1299. അടിപൊളി സെറ്റ് ആട്ടോ. ഇനി യോക്കിൽ ഇതിനൊക്കെ നല്ലൊരു വർക്കും നല്ല ഷോളും ടോൺ ടു ടോണും മെറ്റീരിയലും സൂപ്പർ ആട്ടോ. നല്ല മെറ്റീരിയലും 1299. കളർ കോമ്പിനേഷനും നല്ലതാണ്. അതിന്റെ ചാർട്ട് എല്ലാം നല്ലതാ, അടിപൊളി ചാർട്ട്. എല്ലാരും തരുതരുമെന്ന് എടുത്തോട്ടോ. ഇങ്ങനെ ആ മൊബൈലിൽ ഇങ്ങനെ കാണിക്കുമ്പോ ആ സ്ക്രീൻഷോട്ട് വരും. അപ്പൊ ഇങ്ങനെ അയച്ചു തന്നാ മതി. ആ വീഡിയോയിൽ കാണണ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. എന്നിട്ട് അവര് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കുക. എന്നിട്ട് അവരെന്തേലും കംപ്ലൈന്റോ എന്തേലും ഉണ്ടാക്കിയാൽ നിങ്ങൾ ലാൻഡ് ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞേരെ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. എന്തേലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ലാൻഡ് ഫോൺ നമ്പറിൽ വിളിച്ചേരെ കേട്ടോ. ദേ ഗ്രീൻ, നല്ല ഗ്രീൻ അല്ലേ? ഇനിയൊരു സെമി ടെസറില്, അത് യോക്കില് വർക്കാണ്, മണിപ്പൂരി സിൽക്കില്. വണ്ടി ഇതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് അല്ലായിരുന്നേ, അപ്പൊ മണിപ്പൂരി സിൽക്ക് നല്ല സോഫ്റ്റ് ആട്ടോ. എന്ത് രസമല്ലേ ഈ ക്രോസ് സ്റ്റിച്ച് മിഷനിലാട്ടോ. ഇത് ഭംഗിയാ നോക്കി. 1299 ആട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിന്റെ ഷോളും അതെ, നല്ല ഫുൾ പീച്ച്, നല്ല വർക്കും. ഈ ക്രോസ് സ്റ്റിച്ച് വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. ബോട്ടം കോട്ടൺ സിൽക്ക്,
1299 ആട്ടോ ഇതിന്റെ വില നല്ല രസാ തരുവരോന്ന് ഒരു കളർ കിട്ടി തന്നെ എന്റെ യേശുവേ ആരും നോക്കാണ്ടിരിക്കട്ടെ പല കളറ് പല കളറ് പോട്ടെ എല്ലാം വിറ്റാലല്ലേ ലാഭം കിട്ടണേ ഒരു കെട്ടെടുത്തിട്ട് രണ്ടു ഒരു അഞ്ചെണ്ണം വിറ്റിട്ട് അഞ്ചെണ്ണം ഇരുന്നാൽ എന്ത് ചെയ്യും കച്ചവടക്കാരല്ലേ യേശുവിന്റെ കൃപയാൽ എല്ലാം വിറ്റ് പോട്ടതേ ബ്ലാക്ക് പിങ്ക് ഷോള് ഇത് പോട്ടേത് അടിപൊളി അടിപൊളി സെറ്റ 1299 ഉള്ളു കേട്ടോ ഗോൾഡൻ ഷോള് ബോട്ടേത് നല്ല സെറ്റ് അടിപൊളി കളർ കോമ്പിനേഷൻ ഡാർക്ക് ചാർട്ട് ആണെന്നുള്ളൂ കോൺട്രാസ്റ്റിലെ നേവി ബ്ലൂല് സഫയർ ഗ്രീൻ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ അല്ലേ നല്ല നല്ലതാട്ടോ എല്ലാ കോമ്പിനേഷനും വെറൈറ്റിയാ ആഷില് പിങ്ക് നല്ലൊരു പിങ്ക് നല്ല നല്ല സാരി ഇത് നല്ല ചുരിദാറ് അല്ലല്ല ഇനി സെമി ടെസറിന്റെ സാരി അയ്യോ സാരി അല്ല ചുരിദാറ് ഇത് എന്നെ എന്റെ വായിലിങ്ങനെ തെറ്റിപ്പോണേ ഈ കല്യാണമൊക്കെ ആയത് കാരണം ഓർമ്മ എവിടെയെങ്കിലും അല്ലായിരിക്കും എല്ലാ യേശു അമ്പ്രാൻ എല്ലാം നോക്കി നടത്തുകയെ നമ്മള് യേശു എന്റെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോ കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കണമെന്നാ പിന്നെ യേശുമ്പ്രാൻ നടത്തൂല പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിച്ച് ഇറങ്ങണേ ഇങ്ങനെയൊക്കെ എനിക്ക് അറിയാം പക്ഷെ എന്നാലും ചുമ്മാ ഞാൻ എന്നുള്ള അഹങ്കാരം പോകണമായി കാണണത് ബോട്ടം ഇപ്പൊ അത് കിള്ളിപ്പറക്കേണ്ട കാര്യം ഷോളിത് ഇങ്ങോട്ട് നോക്കി എന്ത് രസാലേ സെറ്റ് 999 വിലയേ ഉള്ളൂ കേട്ടോ ഒറിജിനൽ ടെസറിന് വെല്ലണമില്ല ഇതിനെയൊക്കെ ബോട്ടം ചുരി അടിക്കണ്ട കേട്ടോ ബഗൽപൂർ സിൽക്ക ബോട്ടം ചുരി അടിക്കാണ്ട് ഇങ്ങനെ ലൂസ് ബോട്ടം അടിച്ചാൽ മതി ഒരു കുഴപ്പമില്ല കഴുകുമ്പോ ഇതൊക്കെ വടി പോലെ ഇരിക്കണെങ്കിൽ സ്റ്റിഫ് ആഷയം പിഴിഞ്ഞിട്ട് ഡ്രയറിലിടണം ഈ ഷോളൊക്കെ വല്ല കാറ്റ് പൊളിച്ചൊന്ന് തേച്ചാ മതി ഇതൊക്കെ കൊണ്ടുപോയി കഴുകണേ എന്തിനാ നല്ല ഫാൻസി നല്ല ലുക്ക് ഇരുന്നോളൂലേ ബോട്ടന്റെ റോയൽ ബ്ലൂ 999 സ്പീഡി ബൈ സ്പീഡി കാണിക്കും അതിന് ഒത്തിരി ചാർട്ട് ഉണ്ട് റെഡും ബ്ലാക്കും ബോട്ടേത് എല്ലാം അടിപൊളി കളർ ചാർട്ട് കേട്ടോ ഇതിന്റെ മെറൂണും പീച്ച് പിങ്ക പിങ്ക് മെറൂണും അതിന്റെതേ ബോർഡറിൽ ഈ മെറൂൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടേത് തെരുതരൂന്ന് സെലക്ട് ചെയ്ത് ഗ്രീ പീച്ച് ബോട്ടേത് എല്ലാവർക്കും ഒത്തിരി ഇങ്ങനെ കല്യാണവും തിരക്കും ഒക്കെ ഉണ്ടാവും നേവി ബ്ലൂ റോയൽ ബ്ലൂ ബോട്ടേത് പീച്ച് ആഷ് പീച്ച് ആഷ് അടിപൊളി കളേഴ്സ് ആട്ടോ അടിപൊളി കളേഴ്സ് ഈ പീച്ച് ഓ രണ്ട് പീച്ച് അടുപ്പിച്ചു ഒന്ന് മാറ്റി മാറ്റി കളർ കാണിക്കാൻ പറഞ്ഞിട്ട് അത് പീച്ചല്ലേ അത് പീച്ച് ഇത് പീച്ച രണ്ട് പീച്ച ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ ഇതൊരു പീച്ച് ഉണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ വേറെ കളർ കയറ്റുന്ന ശ്രദ്ധിച്ചില്ല എവിടെ അപ്പുറം വർത്താനം പറഞ്ഞിട്ടപ്പോ അവരെന്നാ പറയണെന്ന് കേൾക്കാൻ പോയി രണ്ട് സെറ്റ് കൂടെ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് കാണിക്കുക
ഇത് സിൽക്കി കോട്ടയിലെ ഫുൾ വർക്ക് ഉണ്ട് ട്ടോ നല്ല സെറ്റ് ഇതേ ഇല്ല ട്ടോ നീ ഇതിന്റെ വിലയൊക്കെ കേൾക്കുമ്പോൾ മൊത്തം ഇവിടെ 990 ഉള്ളേ ലൈനിംഗും ഉണ്ട് ബോട്ടം ഉണ്ട് ഈ വിലയ്ക്ക് ഇത് സൂപ്പർ അല്ലേ നല്ല രസമില്ലേ ബാക്ക് പ്ലെയിൻ ആട്ടോ 990 രൂപയേ ഉള്ളൂ ഇതിന് ഇനി അധികം ഇല്ല ഇവിടെ വന്നപ്പോഴാണ് യോക്കല്ല ഫുൾ ഇങ്ങനെ വർക്കാണെന്നൊക്കെ കണ്ടതേ ഇനി കിട്ടുമോ എന്നറിഞ്ഞൂടാ ഷോള് ഇത് ബോട്ടവും ലൈനിങ് 990 ബ്രൗൺ കോഫി ബ്രൗൺ എല്ലാം നല്ല കളർ ചാർട്ട് കേട്ടോ ഫുള്ള് മിഷീൻ എംബ്രോയിഡറി കേട്ടോ ഈ മിഷീൻ എംബ്രോയിഡറി മെറ്റീരിയൽ അടിക്കുമ്പോ പിന്നെ ഇനി മെറ്റീരിയൽ ഒരിക്കലും പോവൂല പിന്നെ നമ്മുടെ കയ്യിലെ പ്രശ്നം കൊണ്ട് പോയാലേ ഉള്ളൂ ഇത് ഫ്രെയിമിൽ എത്ര വലിച്ചിട്ടാലാണ് ഇങ്ങനെ ഒരു ചുളുക്കില്ലാണ്ട് എംബ്രോയിഡറി അടിക്കാൻ പറ്റുന്നത് എംബ്രോയിഡറി അടിക്കുന്ന ഒരു ഒരു മെറ്റീരിയലിന് കംപ്ലൈന്റ് വരില്ലേ ബോട്ടേത് പിന്നെ തീ ചൂടത്ത് ഒക്കെ കൊണ്ട് തേച്ച അങ്ങനെ അറിയില്ല കുറച്ച് കഴിയുമ്പോ കീറിപ്പോയി പിഞ്ചിപ്പോയി എന്ന് പറയും എന്നിട്ട് പറയും ഞാൻ തന്റെ തുണിയുടെ കുഴപ്പമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഈ തുണി വലിച്ചാ പോലും ഒരു കംപ്ലൈന്റ് വരാത്ത തുണികളാണ് ഈ എംബ്രോയിഡറി അടിക്കുന്നത് അങ്ങനെ പിഞ്ചണ തുണിയിലൊന്നും മെഷീൻ എംബ്രോയിഡറി അടിക്കാൻ പറ്റില്ലോ അപ്പൊ തേക്കുമ്പോ ശ്രദ്ധിക്കുക എന്റെ ഡ്രസ്സ് മിക്കതും പോണത് തേച്ച ഞാൻ കഴുകാറില്ലല്ലോ അധികം ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ അല്ല ബ്ലൂ കൂടിയ ഗ്രീൻ അല്ലേ ബ്ലൂ നല്ല സെറ്റാട്ടോ അടിപൊളി സെറ്റാ ബോട്ടോ ലൈനിങ്ങും ഉണ്ട് 990 രൂപയല്ലേ ഉള്ളൂ സിൽക്കി കോട്ടയാണ് അതിന് പോവോ ഇല്ല എപ്പോഴും ഈ ഗ്ലാമർ ആയിരിക്കും ഇനി അടുത്തത് കോഫി ബ്രൗൺ വൈറ്റ് ബോട്ടോ ഉണ്ടെങ്കിൽ ഇട്ടാലും മതി ഈ ആ അല്ല വേണ്ട ബോട്ടത്തിന്റെ തുണി അതിന്റെ കൂടെ ഉണ്ടല്ലോ ലൈനിങ്ങും ഉണ്ട് പിന്നെ ഇതിനാ അത് തന്നെ ഇടാ ഇനി ഓർഗൻസയുടെ റീസ്റ്റോക്ക് 1599 ഇതടി അകത്തേക്ക് ആ സാധനം ലൈനി ബോട്ടം വെച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് ആ ഇതിന് കളർ കുഴപ്പമില്ല അല്ലേ ഓർഗൻസയ്ക്ക് കഴുകിയാലും പിടിച്ചാലും ഒരു കംപ്ലൈന്റും ഇല്ല ഇതുപോലെ ഗ്ലാമറിലും ഗ്ലോയിലും ഇരിക്കും ഫംഗ്ഷനൊക്കെ പോകുമ്പോ ഭയങ്കര ലുക്കാട്ടോ ഞാൻ പറയണ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്ത് തയ്ച്ചിട്ട് നോക്കി എന്ത് രസമുള്ള കളറാ അല്ലേ 1599 പീച്ച് അടിയിൽ ബോട്ടം അല്ല അടിയിൽ വെച്ചില്ലെങ്കിൽ കളർ അറിയില്ല ഇനി ഗോൾഡൻ കളർ നല്ല രസമില്ലേ ഭയങ്കര സ്റ്റാൻഡേർഡ് കളറല്ലേ അപ്പൊ എല്ലാരെയും ഈ ശബ്ദം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.